പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് പണം ആവശ്യപ്പെട്ടത് സ്ഥിരീകരിച്ച് ഉദ്യോഗാർത്ഥിയുടെ കുടുംബവും. മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത തനിക്ക് പണം നൽകി ജോലി വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഇവിടെ സണ്ണിച്ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചു. കുട്ടിയുടെ ഒരു കുട്ടി ഇവിടെ ജോലിക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അത് ശരിയാണോ? ആ, ഞാൻ അയച്ചിട്ടുണ്ട്, എംപ്ലോയ്മെൻ്റ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ സണ്ണിച്ചേട്ടനോട് ചോദിച്ചു പൈസ എല്ലാം കൊടുക്കണമെന്ന് ചോദിച്ചു. ആ, പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ വണ്ടിയിലിരുന്ന് എന്തൊക്കെയാണ് സംസാരിക്കും, പൈസയായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കണേ ഞാൻ കേട്ടു വണ്ടിയിൽ നിന്ന് ഇവർ തമ്മിൽ. അങ്ങനെ ഞാൻ പെണ്ണ് പെണ്ണിനെ പറഞ്ഞ് വിട്ടു. അവൾ അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യം. വേണം, അവർക്ക് വേണം, പൈസ വേണം. കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ച് ഇത്തരം ജോലിക്കാരാണ്, ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് എനിക്ക് ഇനി പൈസ കൊടുത്തിട്ട് ജോലി കാണിക്കണം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ്. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ മുതലേ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ ഇതുവരെ പൈസ കൊടുത്തിടത്തും കയറിയിട്ടില്ല. അവളോട് മറ്റവൾ മറ്റവർ ചോദിച്ചു, കരിയുമ്പോൾ പൈസ ചോദിച്ചെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു.